ഒടുവിൽ അമിത്ഷാ കേരളത്തിലെത്തി. പൂർണത്രയേശന്റെ മണ്ണിൽ ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലി നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് അമിത്ഷാ എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് അമിത്ഷായുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. കിഴക്കേക്കോട്ട സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും പൂർണത്രയേശ ക്ഷേത്രത്തിന് സമീപം വരെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനൊപ്പം റോഡ് ഷോയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷാ കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് പല കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഇതിനിടയിൽ പല ട്രോളുകളും ചർച്ചയാകുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, നേരത്തെ പി പി ദിവ്യ ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സംഘികൾ കുത്തിപ്പൊക്കിയെടുത്തിട്ടുണ്ട്. അതായത് 2017 February 21 പി പി ദിവ്യ ഈ പോസ്റ്റ് ഇട്ടത്. ഭോപ്പാലിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞു, ഇപ്പോൾ മംഗളൂരുവിലും വിലക്ക്. ഈ പോക്കാണെങ്കിൽ അമിത്ഷാക്ക് കേരളത്തിലെ സംഘികളോടിഞ്ഞ് വീഡിയോ കോൺഫറൻസ് മാത്രം നടത്തേണ്ടി വരും എന്നുള്ളതായിരുന്നു പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ അമിത്ഷായുടെ റാലിയും ഉയർത്തിപ്പിടിച്ച് സംഘപരിവാർ പ്രചരണം നടത്തുന്നത്. എന്തായാലും ഈ ട്രോളുകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അമിത്ഷാ തൻ്റെ റാലിയിലൂടെ പറയുകയുണ്ടായി. നേരത്തെ അമിത്ഷാ കേരളത്തിലെത്തി ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചിരുന്നു. ശിവശങ്കരൻ താങ്കളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, സ്വപ്ന സുരേഷിന് 100,000 രൂപയായിരുന്നോ ശമ്പളം? എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അത്. അതിന് മറുപടി പറയാതെ കേന്ദ്ര ഏജൻസികളെ വെച്ച് തങ്ങളെ ആക്രമിക്കുകയാണ്, ഓടി വായോ, ഇത് തന്നെയാണ് രാജ്യത്ത് നടക്കുന്നത്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം, അതായത് ശിവശങ്കരൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ? ആണ് അല്ലെങ്കിൽ അല്ല. സ്വർണ്ണക്കടത്തുകാരിയായ സ്വപ്ന സുരേഷുമായി ശിവശങ്കരന് ബന്ധമുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. മൂന്നാമത്തെ ചോദ്യം, സ്വപ്നയ്ക്ക് നിങ്ങൾ തന്നെ 100,000 രൂപ ശമ്പളം കൊടുത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറ്റിയിട്ടുണ്ടോ? ഇതായിരുന്നു അമിത്ഷായുടെ ചോദ്യം. ഇതിന് മറുപടി പറയാതെ അമിത്ഷായെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിലായിരുന്നു പിണറായി വിജയന് താല്പര്യം. എന്തായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോദ്യത്തിന് മറുചോദ്യവുമായി മുഖ്യമന്ത്രിയെ തേച്ചൊട്ടിച്ച് അമിത്ഷാ ഇന്നും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. എന്നാൽ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ കേന്ദ്ര ഏജൻസികളല്ലാതെ UN അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളാണോ വന്ന് അന്വേഷിക്കുക എന്നാണ് അമിത്ഷാ ചോദിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയല്ലേ? അപ്പോഴൊന്നുമില്ലാത്തൊരു വിമ്മിഷ്ടം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എന്നാണ് അമിത്ഷാ ചോദിച്ചിരിക്കുന്നത്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നെന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരോപണം. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന റോഡ് ഷോയ്ക്കിടെ മാധ്യമങ്ങളോടാണ് അമിത്ഷാ ഇതിന് മറുപടി പറഞ്ഞത്. രാജ്യത്തൊരു കുറ്റകൃത്യം നടന്നാൽ UN ഏജൻസികൾ അന്വേഷിക്കണമെന്നാണോ പിണറായി വിജയൻ പറയുന്നത്? ഇവിടെ കുറ്റകൃത്യം നടന്നാൽ അന്വേഷിക്കുക രാജ്യത്തെ ഏജൻസികളാണ്. പിണറായി വിജയൻ്റെ ആ മോഹമൊക്കെ മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നോ എന്ന് പിണറായി വ്യക്തമാക്കണം. അയാളെ നിയമിച്ചത് ആരെന്നും വ്യക്തമാക്കണം. കേരളത്തിൽ തുടർഭരണം എന്നത് മാധ്യമസൃഷ്ടി മാത്രമാണെന്നാണ് അമിത്ഷാ പറയുന്നത്. ശബരിമലയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, ചർച്ചയാകുക തന്നെ ചെയ്യും. BJP മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കുമെന്നും അമിത്ഷാ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു.